മന്ത്രിമാർ കൂടി പങ്കെടുത്താൽ വികസന സംവാദത്തിന് തയ്യാറാണെന്ന ഇടതുപക്ഷത്തിന്റെ വെല്ലുവിളി ഏറ്റെടുത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ചാണ്ടി ഉമ്മൻ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയിക്കും. ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾ മണ്ഡലത്തിലെ ഓരോരുത്തർക്കുമുണ്ട്. ഇടതു സ്ഥാനാർത്ഥിയാണെങ്കിലും സമുദായ നേതാക്കളെ കാണാൻ പോകുന്നതിൽ തെറ്റില്ല എന്നും തിരുവഞ്ചൂർ ന്യൂസ് 18നോട് പറഞ്ഞു. പുതുപ്പള്ളി പോരാട്ടം വെറും വാശിയും കൂടി അത് ഇങ്ങനെ കൂടുതൽ ശക്തമായ പോരാട്ടത്തിലേക്ക് കടക്കുകയാണ്. എന്നോടൊപ്പം ഈ പോരാട്ടത്തിന് UDF ക്യാമ്പിന്റെ നേതൃത്വം വഹിക്കുന്ന ഏറ്റവും പ്രമുഖനായ നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചേരുകയാണ്. എങ്ങനെയുണ്ട് ആദ്യ റൗണ്ട് ഒക്കെ കഴിയുമ്പോൾ? ഞങ്ങൾക്ക് നല്ല അപ്പർ ഹാൻഡാണ്. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ശ്രീ ഉമ്മൻചാണ്ടിയെക്കുറിച്ചുള്ള അനുസ്മരണം ഇല്ലാത്ത ഒരൊറ്റ കുടുംബമില്ല, ഒരൊറ്റ വ്യക്തിയില്ല. അതുകൊണ്ട് അവർക്ക് എല്ലാവരുടെ മനസ്സിൻ്റെ മനസ്സിൽ അതിങ്ങനെ തളം കെട്ടി നിൽക്കുകയാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ഈ സംസ്ഥാനത്തെ ഗവൺമെൻറ്റിൻ്റെ ഇപ്പോഴത്തെ നടപടികളാണ്. ആ നടപടികളോട് യോജിക്കാത്ത ആളുകളാണ് പ്രത്യേകിച്ച് പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിലെ മഹാഭൂരിപക്ഷ ആളുകളും. പരമ്പരാഗതമായി പുതുപ്പള്ളി നിയോജക മണ്ഡലം ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാണ്. ഇപ്പോൾ കുറേ കൂടെ മുന്നോട്ട് പോകാനുള്ള എല്ലാ സാഹചര്യമുണ്ട്. ആ സാഹചര്യം നിശ്ചയമായും ഈ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള വിധിയെഴുത്തായി മാറും എന്ന് ഞാൻ കണക്കാക്കുകയാണ്. ഈ രണ്ടാമത്തെ വിഷയം വികസനത്തെക്കുറിച്ചാണ്. ഇപ്പോഴും വികസനം എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇടത് സ്ഥാനാർത്ഥി UDFനെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ അതാണുള്ളത്. ഒരു പൊതുസംവാദത്തിന് തയ്യാറുണ്ടോ എന്ന്? ഞങ്ങൾ പൊതുസംവാദത്തിന് തയ്യാറാണ്. പക്ഷേ ആ വികസനം മുടക്കി വെച്ച മന്ത്രിമാരും കൂടെ വന്നിരിക്കണം. അതല്ലാതെ നമ്മൾ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥയിൽ സംവാദമുണ്ടോ എന്നൊക്കെ ചോദിക്കാം. അതവിടെ നിൽക്കട്ടെ. ആരായി വികസനം തടഞ്ഞു വെച്ചത്? അവരെ കൂടെ വിളിച്ചിരുത്തട്ടെ. അതിൻ്റെ ബന്ധപ്പെട്ട മന്ത്രിമാർ കൂടെ വന്നിരിക്കട്ടെ. ഞങ്ങൾക്ക് നാല് ചോദ്യം ചോദിക്കാനുണ്ട്. അങ്ങനെയൊരു സന്ദർഭം അദ്ദേഹം ഉണ്ടാക്കി തന്നാൽ ഞങ്ങൾക്കതിൽ നന്ദിയാണ്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ നാട്ടിൽ എത്രയോ വികസന പ്രവർത്തനം പകുതി വഴി നിൽക്കുന്നുണ്ട്. ഞാൻ എണ്ണി 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 പറയാം. അതിനാരെ സാങ്ഷൻ കൊടുക്കേണ്ടത്? ഗവൺമെൻറ്റല്ലേ? ഞങ്ങളും ടാക്സ് കൊടുക്കുന്നതല്ലേ? ഏറ്റവും കൂടുതൽ ടാക്സ് കൊടുക്കുന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഈ പട്ടണത്തിലും പരിസര പ്രദേശത്തും പുതുപ്പള്ളിയിലും അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം ഉള്ളത്. പക്ഷേ കറസ്പോണ്ടിംഗ് ആയിട്ടുള്ളൊരു തുക ഞങ്ങൾക്ക് കിട്ടണ്ടേ? ഇവിടെയും ഇല്ല, പുതുപ്പള്ളിയിൽ ഒട്ടുമില്ല. കാരണം എന്താ? അത് പിന്നെ മെല്ലെ 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 എന്നുള്ള ഞങ്ങളുടെ സത്യം പറഞ്ഞാൽ 100% ചിറ്റമ്മ നയമാണ് ഈ ഗവൺമെൻറ് എടുത്തുകൊണ്ടിരിക്കുന്നത്.